നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറെ നാളുകളായി സിപിഎമ്മിലെ കുറച്ച് നേതാക്കൾ അല്ലെങ്കിൽ സിപിഎമ്മിലെ പ്രവർത്തകരെ ഒക്കെ തന്നെ നഗ്ന വീഡിയോ ചിത്രീകരിച്ചതിന്റെ പേരിൽ പുറത്താക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇത്രയും വീഡിയോ പ്രചരിക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും വീഡിയോ ചിത്രീകരിക്കുന്നത് അവരുടെ ഒരു ഹോബിയായി മാറിയിരിക്കുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. സമാന രീതിയിലാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വാർത്ത ഇങ്ങനെയായിരുന്നു. നഗ്ന വീഡിയോ പകർത്തി ഫോണിൽ സൂക്ഷിച്ച സംഭവവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ആലപ്പുഴയിലെ സിപിഎമ്മിൽ അച്ചടക്ക നടപടി ഉണ്ടായിരിക്കുകയാണ്. ഫോണിൽ അശ്ലീല ദൃശ്യങ്ങൾ പകർത്തി സൂക്ഷിച്ച ഏരിയ കമ്മിറ്റി അംഗം എ പി സോണയെയാണ് പുറത്താക്കിയതിന് പിന്നാലെ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർക്കെതിരെ നടപടി സ്വീകരിക്കും. പരാതിക്കാരികളെ ഭീഷണിപ്പെടുത്തിയ ആലപ്പുഴ സൗത്ത് ഏരിയ കമ്മിറ്റി അംഗമായ പി ടി ജയനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. ഇന്നലെ ചേർന്ന ജില്ലാ സെക്രട്ടറി യോഗത്തിലാണ് ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടായത്. പാർട്ടി അനുഭാവികളായ സ്ത്രീകളുടെ അശ്ലീല ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തി സൂക്ഷിച്ച സംഭവത്തിൽ അന്വേഷണത്തിനൊടുവിലാണ് ആലപ്പുഴ സൗത്ത് ഏരിയ അംഗം എ പി സോണയെ സിപിഎമ്മിൽ നിന്ന് പുറത്താക്കിയത്. ഇയാളെ സി ഐ ടി യുവിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ ജയനെതിരെ നടപടിയെടുക്കും. പരാതിയിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട സോണയ്ക്കെതിരായ പരാതിക്കാരികളുടെ കുടുംബാംഗങ്ങളെയും ജയൻ ഭീഷണിപ്പെടുത്തിയിരുന്നു. സോണയെ പിന്തുണച്ച് ജയൻ ഫേസ്ബുക്കിൽ പോസ്റ്റും ഇട്ടു. പരാതിക്കാരികളെ ഭീഷണിപ്പെടുത്തിയ പാർട്ടിക്ക് പരാതികൾ ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയിലേക്ക് സിപിഎം നടക്കുന്നത്. സമാന രീതിയിൽ ഇതിനു മുൻപും തിരുവനന്തപുരത്തും സമാന രീതിയിൽ ഡിവൈഎഫ്ഐ നേതാവിന്റെ ഫോണിൽ നിന്നും 30-ലേറെ അശ്ലീല ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. അത് വലിയ വിവാദമാവുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ സോണയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ കാര്യം റിപ്പോർട്ട് ചെയ്യാൻ ഉടൻ ഏരിയ കമ്മിറ്റി യോഗം ചേരും. ജില്ലാ സെക്രട്ടറി ആർ നാസർ ആണ് റിപ്പോർട്ടിംഗ് നടത്തുക. മന്ത്രി സജി ചെറിയാന്റെ വിശ്വസ്തനായിരുന്നു സോള. ജയനും മന്ത്രിയുടെ അനുനായിയും ആയിരുന്നു. നേരത്തെ മയക്കുമരുന്ന് കടത്ത് കേസിൽപ്പെട്ടവരും മന്ത്രിയുടെ അടുത്ത വിശ്വസ്തരായിരുന്നു. ജില്ലാ സെക്രട്ടറി നാസറിന്റെ ഇടപെടലാണ് സജി ചെറിയാൻ അനുകൂലികൾക്ക് വിനയാകുന്നത്. അതിനിടെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചാൽ ഉടൻ ഇന്നോ നാളെയോ യോഗം വിളിക്കുമെന്ന് ഏരിയ നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ അശ്ലീല ദൃശ്യങ്ങൾ പകർത്തി സൂക്ഷിച്ചത് ഉൾപ്പെടെയുള്ള പരാതികൾ സംസ്ഥാന കമ്മിറ്റിക്കാണ് ലഭിച്ചത്. തുടർന്ന് അന്വേഷണത്തിനായി ജില്ലാ കമ്മിറ്റിക്ക് അയക്കുകയും പാർട്ടി കമ്മീഷൻ അന്വേഷണത്തിന് ശേഷം പുറത്താക്കുകയുമായിരുന്നു. ഏരിയ കമ്മിറ്റി യോഗത്തിന് ശേഷം ജനറൽ ബോഡി യോഗം വിളിച്ച പ്രവർത്തകരെയും നടപടിയെടുത്ത കാര്യം അറിയിക്കും. പാർട്ടിയുടെ അന്തസ്സിനെ നിരക്കാത്ത പ്രവൃത്തിയാണിതെന്നും ജില്ലാ കമ്മിറ്റി വിലയിരുത്തിയതിനെ തുടർന്നാണ് നടപടി. സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എ മഹീന്ദ്രൻ, ജി രാജമ്മ എന്നിവരടങ്ങിയ കമ്മീഷൻ അന്വേഷണം നടത്തിയിരുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. ശനിയാഴ്ച സംസ്ഥാനത്തെ നേതാക്കളുടെ സാന്നിധ്യത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് ചേർന്നിരുന്നു. ഇത് സോണ സ്ത്രീകളുടെ വീഡിയോ സൂക്ഷിച്ചെന്ന ആരോപണത്തിൽ ചിലർ സംശയം പ്രകടിപ്പിച്ചു. തുടർന്ന് ജില്ലാ സെക്രട്ടറി ആർ നാസർ, സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ജി വേണുഗോപാൽ, ജി ഹരിശങ്കർ, കെ എച്ച് ബാബുരാജൻ, പി പി ചിത്രരഞ്ജൻ എം എൽ എ എന്നിവരുടെ സാന്നിധ്യത്തിൽ പരാതിക്കാർ നൽകിയ വീഡിയോ കണ്ടു. തുടർന്ന് ഒരു നിമിഷം പോലും സോണയെ പാർട്ടിയിൽ നിലനിർത്താനാകില്ല എന്നും തീരുമാനിക്കുകയായിരുന്നു. കമ്മ്യൂണിസ്റ്റിന് ഉണ്ടാകേണ്ട സദാചാര മര്യാദ പാലിക്കാതെ സഹപ്രവർത്തകരായ സ്ത്രീകളുടെയും സഹാക്കളുടെയും കുടുംബാംഗങ്ങളുടെയും ചിത്രങ്ങൾ അവരറിയാതെ എടുത്ത് സൂക്ഷിച്ചതായും നേതാക്കൾ പറഞ്ഞു. പാർട്ടി ഓഫീസിലുൾപ്പെടെ സ്ത്രീകളുമായി അശ്ലീല വർത്തമാനം പറയുകയും നഗ്ന ചിത്രങ്ങൾ ഫോണിൽ പകർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതുൾപ്പെടെ 34 ദൃശ്യങ്ങളാണ് അന്വേഷണ കമ്മീഷന് കിട്ടിയത്. 30 പേരിൽ നിന്ന് തെളിവെടുപ്പ് നടത്തി. പല സ്ത്രീകളിൽ നിന്നും പണം കൈപ്പറ്റിയിരുന്നു എന്ന പരാതിയും നേതൃത്വത്തിന് കിട്ടി. തീരദേശ മേഖലയിലെ ഒരു പെൺകുട്ടിയെ കടന്നു പിടിക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് നാട്ടുകാർ മർദ്ദിക്കുകയും സോണയുടെ ഫോൺ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. കുട്ടിയുടെ ചിത്രം പകർത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചപ്പോഴാണ് വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ളവരുടെ അശ്ലീല ദൃശ്യങ്ങൾ കണ്ടത്. പെൺകുട്ടിയുടെ അമ്മ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് പരാതി നൽകി. തുടർന്നായിരുന്നു അന്വേഷണം. മുതിർന്നവരില്ലാത്ത സമയത്ത് ഒരു വീട്ടിൽ കയറി ഇയാൾ കുളിമുറിയിലായിരുന്നു പെൺകുട്ടിയെ ശല്യം ചെയ്യാനായി എത്തിയത്. ആലപ്പുഴയിലെ പാർട്ടിയുടെ വനിതാ പ്രവർത്തകരുടെ ഉൾപ്പെടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയെന്ന ആരോപണം നേരിട്ടെന്ന സിപിഎം ആലപ്പുഴ സൗത്ത് ഏരിയ കമ്മിറ്റി അംഗവും പഴയ എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്ന നേതാവിനെ സംരക്ഷിക്കാനുള്ള എല്ലാ നീക്കവും പൊളിച്ചത് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ്. നേതാവ് ജോക്കിയും വാൻഹ്യൂയും അടക്കമുള്ള അടിവസ്ത്രങ്ങളാണ് സ്ത്രീകൾക്ക് വാങ്ങി നൽകിയിരുന്നത്. അത് ധരിച്ച് നേതാവിന് മുന്നിലെത്തണം, ഇതായിരുന്നു ഡിമാൻഡ്. അങ്ങനെ നേതാവിന് മുന്നിലെത്തിയവരിൽ ജനപ്രതിനിധികളും ഉൾപ്പെട്ടതായാണ് വിവരം. ഇയാളുടെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് ഒട്ടേറെ പേരുടെ ദൃശ്യങ്ങൾ കണ്ടത്. ഇയാളുടെ പ്രേരണയിൽ പലർക്കും സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പയെടുത്ത് നൽകിയിട്ടുണ്ടെന്നും വിവരമുണ്ട്. ഈ കാര്യങ്ങളും പാർട്ടി അന്വേഷിക്കേണ്ടി വരും. കൂടാതെ ജോലി പൊതുമേഖലാ ബാങ്കുകളിൽ നിന്ന് സഹകരണ ബാങ്കുകളിൽ നിന്നും വായ്പ ഇതൊക്കെ തരപ്പെടുത്തി കൊടുത്തിരുന്നു. സിപിഎം സംസ്ഥാന നേതൃത്വം തെറ്റുതിരുത്തൽ രേഖ ചർച്ച ചെയ്യുകയും പാർട്ടിയിൽ ശുദ്ധികലശം അനിവാര്യമാണെന്ന വിലയിരുത്തൽ നടത്തുകയും ചെയ്തതിനെ ആലപ്പുഴയിലുണ്ടായ പുതിയ വിവാദം പാർട്ടിക്ക് ഒന്നാകെ നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട്. ജില്ലാ നേതൃത്വം നേതാവിനെ സംരക്ഷിക്കുന്നുവെന്നാണ് വിമർശനം. ഇതിനു പിന്നിൽ മന്ത്രി സജി ചെറിയാനായിരുന്നു. എന്നാൽ എം വി ഗോവിന്ദൻ ഇടപെടലോടെ എല്ലാം പൊളിയുകയായിരുന്നു.